ഹായ് ഡിയേഴ്സ്, ഞാൻ രേഷ്മ. ഇന്നൊരു വെറൈറ്റി പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പയറ്റു പുട്ട് എന്നാണ് ഇതിൻ്റെ പേര്. പേര് കേൾക്കാൻ തന്നെ ഒരു പ്രത്യേകതയില്ലേ. പയറ് പുട്ട്, പയറ്റു പുട്ട് എന്നൊക്കെയാണ്. ഇത് പഴമക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പുട്ടാണ് കേട്ടോ. ഇതറിയാവുന്നവർ കുറച്ച് പേരൊക്കെ കാണത്തുള്ളൂ. എനിക്കിതറിയില്ലായിരുന്നു. ഈ കഴിഞ്ഞ ദിവസമാണ് ഞാനിത് ആദ്യമായിട്ട് കഴിച്ചു നോക്കിയത്. അപ്പോൾ കഴിച്ചപ്പോൾ തന്നെ എനിക്ക് വല്ലാതെ ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. നല്ല മധുരത്തോട് കൂടിയിട്ടുള്ളൊരു പുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും അതുപോലെ തന്നെ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പുട്ട്. അപ്പോൾ മറക്കാതെ വീഡിയോ മുഴുവൻ കാണുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നേക്കരുതേ. മെഷറിംഗ് കപ്പ് അളവിൽ ഒരു കപ്പ് വൻപയറാണ് എടുത്തിട്ടുള്ളത്. വൻപയർ ആദ്യമേ നമുക്കൊന്ന് കുതിരാനായിട്ട് വെക്കണം. ഞാനിപ്പോൾ കുറച്ചധികം വെള്ളമൊഴിച്ചത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. ഒന്ന് രണ്ട് തവണ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം കുറച്ചധികം വെള്ളമൊഴിച്ച് തന്നെ കുതിരാനായിട്ട് വെക്കാം. ഇപ്പോൾ ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. പയറൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ കളഞ്ഞ് ഒന്നുകൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കപ്പോൾ പ്രഷർ കുക്കറിലിട്ടിട്ട് പയറൊന്ന് വേവിച്ചെടുക്കണം. പയറ് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരല്പം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മാത്രം ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ശർക്കരയൊക്കെ വിളയിച്ചിടുന്നുണ്ട്. അപ്പോൾ ശർക്കരയിൽ അത്യാവശ്യം ഉപ്പൊക്കെ ഉള്ളതുകൊണ്ടാണ് ഉപ്പ് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി എന്നിപ്പോൾ പറഞ്ഞത്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. പയറ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് 300 ഗ്രാം അളവിലാണ് ശർക്കര എടുത്തിട്ടുള്ളത്. ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉരുക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തു. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ ഇതൊക്കെ ഉരുക്കി കിട്ടും കേട്ടോ. ചെറിയ പീസായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ശർക്കരപ്പാനിയാക്കി എടുക്കാൻ സാധിക്കും. എല്ലാം നന്നായിട്ട് മെൽറ്റായി, കണ്ടില്ലേ. എല്ലാം നല്ല ഉരുക്കി നല്ല പാനിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി അധിക സമയത്ത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ചൂടോടുകൂടി തന്നെ നമുക്കിതൊന്ന് അരിച്ച് മാറ്റണം. ചൂടാറുന്തോറും ശർക്കരപ്പാനി കട്ടിയായിട്ട് വരും. അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ അതിലുള്ള കരടും മണ്ണും ഒന്നും പോരില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അരിച്ചെടുത്തിട്ടുള്ളത്. നല്ല സ്റ്റീലിൻ്റെ അരിപ്പുണ്ടെങ്കിൽ അതിലിട്ട് അരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പ്ലാസ്റ്റിക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഉരുകി പിടിക്കും. അതുകൊണ്ട് സ്റ്റീലിൻ്റെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന പയറ് ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ 3 വിസലിലാണ് പയറ് വേവിച്ചെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, വല്ലാതെ അങ്ങ് വെന്ത് ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. കറക്റ്റ് വേവി തന്നെ എടുക്കണം കേട്ടോ. അതുപോലെ പയറ് വെന്തപ്പോൾ അതിൽ നിന്ന് വന്നിട്ടുള്ള വെള്ളം നമുക്ക് ഒട്ടും തന്നെ ആവശ്യമില്ല. അതിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റുകയാണ്. നമ്മളിപ്പോൾ പയറും ശർക്കരപ്പാനിയും കൂടി ചേർത്തിട്ടാണ് നന്നായി വിളയിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ വേറെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഈ വെള്ളം ഒന്ന് മാറ്റിയെടുക്കാം. അത് കണ്ടില്ലേ, ഞാൻ ഒരു പാത്രത്തിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പയറിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ മുഴുവൻ ശർക്കരപ്പാനിയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ശർക്കരപ്പാനിയൊക്കെ ഇതിൽ കിടന്ന് അങ്ങ് നന്നായിട്ട് വറ്റണം. ശർക്കരപ്പാനിയും പയറൊക്കെ കൂടി നന്നായിട്ട് അങ്ങ് വിളയിച്ചെടുക്കാം. അതുവരെ മിക്സ് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ശർക്കരയൊക്കെ കരിഞ്ഞു പിടിക്കും. ഇത്രയും സമയമൊക്കെ ശർക്കരപ്പാനിയിൽ കിടന്ന് പയർ വേവിക്കുമ്പോൾ എല്ലാവർക്കും കൂടി ടെൻഷൻ ഉണ്ടാവും, പയർ വല്ലാതെ അങ്ങ് വെന്ത് പോകില്ലെന്ന്. പക്ഷെ ഒരിക്കലുമില്ല. ശർക്കരപ്പാനിയിലിട്ട് വിളയിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എത്ര വേവിലാണോ പയറിട്ട് കൊടുത്തത് ആ കറക്റ്റ് വേവിൽ തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ വെന്ത് പോകും എന്നുള്ള ഒരു ടെൻഷൻ ആർക്കും വേണ്ട. കറക്റ്റ് വേവിൽ നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ നന്നായിട്ട് പയറ് വിളയിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കുന്നതിനായിട്ട് കുറച്ച് സമയം മാറ്റിവെക്കാം. നല്ല തണുത്ത് വന്നിട്ടുണ്ട്. കുറച്ച് സമയം മാറ്റി വെച്ചതുകൊണ്ട് തന്നെ നല്ല ഡാർക്ക് കളറിലാണ് വന്നിട്ടുള്ളത്. നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. പുട്ടുപൊടി തയ്യാറാക്കാം. മെഷറിംഗ് കപ്പ് അളവിൽ 2 കപ്പ് പുട്ടുപൊടിയാണ്, നല്ല വൈറ്റ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ പൊടി നനയ്ക്കുന്നത് പോലെ തന്നെ ആവശ്യത്തിന് വെള്ളത്തിലേക്ക് ഉപ്പ് കൂടി ചേർത്തിട്ട് പൊടി അങ്ങ് നന്നായിട്ട് നനച്ചെടുക്കണം. പുട്ടുപൊടി റെഡിയായിട്ടുണ്ട്. പുട്ടുപൊടിയുടെ ഒരു സൈഡിലായിട്ട് വിളയിച്ച് വെച്ചിരിക്കുന്ന പയറ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തണുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ കൈ പൊള്ളും എന്നുള്ള ഒരു ബുദ്ധിമുട്ടില്ല. എങ്കിലും കുറേശ്ശെ എടുത്തിട്ട് പൊടിയുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
പയറൊന്നും പൊടിഞ്ഞു പോകാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒട്ടും തന്നെ ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഇതുപോലെ തന്നെ കുറേശ്ശെ എടുക്കുക, പിന്നെ പൊടിയുമായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ വേണം അത് ചെയ്യാനായിട്ട്. എടുത്തിട്ടുണ്ടായിരുന്ന മുഴുവൻ പയറും ഞാനിപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ പുട്ടുപൊടിയുമായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഒട്ടും തന്നെ കുതിർന്ന് പോയിട്ടില്ല. പൊടിയൊക്കെ ഇപ്പോഴും അത്യാവശ്യം ഡ്രൈ ആയിട്ട് തന്നെയാണുള്ളത്. കളർ മാത്രം ഒന്ന് ചേഞ്ച് ആയിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. അരമുറി തേങ്ങയാണ് ഞാനിപ്പോൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഈ അരമുറി തേങ്ങയുടെ പകുതി മാത്രം ഞാനിപ്പോൾ ഈ പുട്ടുപൊടിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ പയറൊന്നും ഉടഞ്ഞു പോകാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. താഴെ നിന്നും മേളിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. കണ്ടില്ലേ, പൊടിയൊന്നും ഒട്ടും കുതിർന്നു പോയിട്ടില്ല. തേങ്ങയും പുട്ടും പയറും എല്ലാം നല്ല വിട്ട് വിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. നമുക്കിനി ഇത് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു പുട്ടിൻ്റെ കണയിലേക്ക് ആദ്യം കുറച്ച് തേങ്ങയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. കുറേശ്ശെയായിട്ട് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം ഒരു പിടിയാണ് പുട്ടുപൊടി ചേർത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും തേങ്ങ തന്നെ ചേർത്ത് കൊടുക്കുന്നു. ഇതുപോലെ തന്നെ രണ്ട് തവണ കൂടെ പുട്ടുപൊടിയും അതിൻ്റെ മുകളിലായിട്ട് തേങ്ങയൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും മുകളിലായിട്ട് ഒരല്പം കൂടി തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി പുട്ടുകുടത്തിൻ്റെ മുകളിലായിട്ട് വെച്ച് ആവിയിൽ പുട്ട് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. നന്നായിട്ട് ആവി വന്നു. ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ രണ്ടാമത്തെ പുട്ട് കൂടി നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ആ സെയിം പാത്രത്തിലേക്ക് തന്നെയാണ് കേട്ടോ പുട്ട് കുത്തി എടുത്തിട്ടുള്ളത്. നല്ല ആവിയടിച്ചുകൊണ്ടിരിക്കുകയാണ്, അതാണ് ക്ലിയർ ആവാത്തത്. അങ്ങനെ നമ്മുടെ പയറ്റുപുട്ട് ഇവിടെ റെഡിയായി. എല്ലാവർക്കും പയറ്റുപുട്ടിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഒരു കട്ടൻ ചായ മാത്രം മതി, സൂപ്പർ കോമ്പിനേഷൻ ആയിരിക്കും. ഞാനിപ്പോൾ അവസാനമായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഉരുക്കി വെച്ചിട്ടുള്ള കുറച്ച് ശർക്കര ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ജസ്റ്റ് വീഡിയോക്കൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്, ഇതൊട്ട് നിർബന്ധമുള്ളതല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കാണണം. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനിയും നമുക്ക് ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പീസ് ആയിട്ട് കാണാം. അതുവരെ ഇപ്പോൾ ബൈ.